അസ്സലാമു അലൈക്കും. അറഫ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്നൊന്ന് എറണാകുളത്തേക്ക് പോകണേണ്. അപ്പോൾ ബസ്സിനാണ് പോണത്. മോള് വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഓണത്തിൻ്റെ കൂട്ടിന് മോള് വന്നപ്പോൾ എടുത്തതാണ്. ഇപ്പോഴാണ് ഇത് അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് കൊച്ചിന് കുറച്ച് മുത്തുകളൊക്കെ മേടിക്കണം. പിന്നെ ഇവിടെ കെയ്മൊക്കെ ഒന്ന് കാണാൻ പോകണേണ് കേട്ടോ, ഗുണ കെയ്മ്. അപ്പോൾ നമുക്ക് ഉച്ച സമയത്താണ് ഇറങ്ങിയത്. നമുക്ക് ഹോട്ടലിൽ നിന്ന് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് പോകുമ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ. എന്നിട്ട് ഈ ഹോട്ടലിലാണ് ഞങ്ങൾ കയറിയത്, സിലോൺ ബെക്ക്. അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ട് പെമ്മക്കളും മക്കളും ഞാനും എൻ്റെ ആങ്ങളുടെ മോളും എൻ്റെ നാത്തൂനൊക്കെ ഉണ്ട്. എല്ലാവരും കൂടെയാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ബീഫ് ബിരിയാണിയും ഓർഡർ ചെയ്ത്, ചിക്കൻ ബിരിയാണിയും ഓർഡർ ചെയ്ത്, പിന്നെ ജ്യൂസും ഓർഡർ ചെയ്ത്, പൈനാപ്പിൾ ജ്യൂസും ലെമൺ ജ്യൂസും. അപ്പോൾ ബീഫ് ബിരിയാണി എന്ന് പറഞ്ഞാൽ അടിപൊളി എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. ഇങ്ങനെ എനിക്കിങ്ങനെ പോയി ഇങ്ങനെ കഴിക്കുമ്പം ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ഇത്ര നല്ല ഫുഡൊക്കെ കിട്ടണം. അപ്പോൾ ഞാനത് എന്തായാലും ഞാനത് വീഡിയോ ഇടാറുണ്ട്, സ്ഥലത്തിൻ്റെ പേരും എല്ലാം പറഞ്ഞിട്ട് ഇടാറുണ്ട് ബിരിയാണീൻ്റെ. അപ്പോൾ ഇത് കാണുന്നവർക്ക് അവിടെ എറണാകുളത്ത് വരുമ്പോൾ ഇങ്ങനത്തെ കടയിൽ കയറി നല്ല ഫുഡൊക്കെ കഴിക്കുകയും ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇറച്ചിയൊക്കെ നല്ല ഇറച്ചിയല്ല. അപ്പോൾ ഞങ്ങൾ പ്ലേറ്റൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാവരും കഴിച്ച് ലാസ്റ്റ് ജീരകവും കഴിച്ച് അങ്ങനെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഗുണ കൈവിലേക്ക് പോയിക്കടയാണ്. അപ്പോൾ മൂത്ത മോളും അനാത്തൂരൊക്കെ കൂടെ കൊച്ചിന് മുത്ത് പിടിക്കാനായിട്ട് അങ്ങോട്ട് മറൈൻ ഡ്രൈവിലേക്ക് മറ്റേ ഇവിടത്തേക്ക് പോയി. ബസാറിൽ റോട്ട് ആ റോട്ടിലേക്ക് പോയി. അപ്പോൾ ഞങ്ങളും ഇളയ മോളും പിള്ളേരും ഒക്കെ ആയിട്ട് കയറി. അപ്പോൾ അവർ ഇടയ്ക്ക് വന്ന് ജോയിൻ ചെയ്തോളാം. അതൊക്കെ മേടിച്ച് വന്നിട്ട് ഇങ്ങോട്ട് കയറിക്കോളാം. അപ്പോൾ നിങ്ങൾ കയറി കണ്ടു എല്ലാവരും കൂടെ അങ്ങനെ മുത്ത് പിടിക്കാനായിട്ട് നടക്കണ്ടല്ലോ ബസാറിലെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ മോളും എൻ്റെ ഇളയ മോളും മക്കളും എല്ലാവരുമായിട്ട് ഞങ്ങളിവിടെ വന്നതാ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. നല്ല അടിപൊളി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ചിലവരൊക്കെ പറയും എന്ത് കാണാനൊന്നുമില്ല അങ്ങനെയാണ്, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കയറിയപ്പോൾ. എന്നു വെച്ചാൽ കമലഹാസൻ്റെ സൗണ്ടും ആ മൂങ്ങയുടെ സൗണ്ടും, പിന്നെ എന്നുവെച്ചാൽ ആ മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ ആ പടത്തിൻ്റെ കണ്ടത് നമ്മളൊക്കെ ഞാനൊക്കെ കണ്ടതാണത്. ടി വിയിലാണ് കണ്ടത്, മറ്റേ ഇതിട്ടിട്ട് നെറ്റ് വഴി വൈഫൈ വഴി കണ്ടതാണ്. അപ്പോൾ അതിൻ്റെതൊക്കെ ആയിട്ട് കണ്ടിട്ടൊക്കെ എനിക്കത് ഇത് ഭയങ്കര ഇഷ്ടമായി. ഗുണ ആ മഞ്ഞുമൽ ബോയ്സ് സിനിമ തന്നെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതിൻ്റെതായ ഒരു എഫക്റ്റിലുള്ള ഈ ഗുണ കൈവും കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ റെഡ് ബൾബ് അങ്ങനെ എന്തോ വെച്ചിട്ട് മുഖം വെക്കണ്ട, അപ്പം റെഡായിട്ട് പ്രേതത്തിനെ പോലെ. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇതാണ് നമ്മുടെ ആ മഞ്ഞുമൽ ബോയ്സിലെ ബോയ് വീണ ഹോള്. ഇതിൻ്റെ ഉള്ളിലേക്കാണ് വീണത്. അപ്പോൾ അവിടേക്ക് അങ്ങനെ കുട്ടേട്ടാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് വിളിക്കണതൊക്കെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് ഇരുട്ടാണെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നല്ല ലൈറ്റും വെട്ടവും, പിന്നെ അതിൻ്റെ ഉള്ളിൽ ഉള്ള അങ്ങനെ കുറച്ച് സാധനങ്ങളും അതൊക്കെയാണ്. അപ്പം ഇതൊക്കെ ഇങ്ങനെ നല്ല മരങ്ങളും ലൈറ്റും ഇങ്ങനെ ചുവപ്പ് ലൈറ്റ് പച്ച ലൈറ്റ് അങ്ങനെയൊക്കെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ കൂമൻ്റെ ഓളിൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ട്, നല്ല അടിപൊളി. പിന്നെ ആ പാട്ട് നമ്മുടെ ആ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ പോകുമ്പോൾ എന്താ ഒരു വൈബ് എന്ന് പറയുമോ അവിടുത്തെ. പിന്നെ അതാ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ടൈഗർ ഇരിക്കണ, എന്തൊക്കെ ഒറിജിനൽ അമ്മല്ലാന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ ഗുഹേൻ്റെ ഉള്ളിലത്തെ ഓരോ സാധനങ്ങളാണ് കാണിക്കണത് കേട്ടോ. പിന്നെ നമ്മൾ ആ ഗുഹയിലുള്ളതൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളതും കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, എല്ലാം എടുക്കുന്നുണ്ട്. നമുക്കും അതുപോലെ പറ്റണ പോലെയൊക്കെ ഞാനും കുറേ വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പോൾ എല്ലാവർക്കും അത് കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് എല്ലാത്തിൻ്റെയും വീഡിയോ എടുത്ത് ഇതിപ്പം ഈ ഇത് കണ്ട ഈ കല്ലിൽ ചെയ്ത് വെച്ചിരിക്കണേണ് ഇതൊക്കെ. ഇത് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടോ, അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. പിന്നെ കാട്ടിൽ മാത്രമല്ല ഓരോ ഇതണ്ട അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് അതൊക്കെ. അപ്പോൾ പിള്ളേർക്കും കാണാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ ഇങ്ങനത്തേക്ക്. പിള്ളേരായിട്ട് പോകുമ്പോൾ എന്നെപ്പോലുള്ളവർക്കും ഇഷ്ടമാണ്, പിള്ളേർക്കും ഇഷ്ടമാണ് ഇതൊക്കെ കാണാൻ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ആ ഗുഹേൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് പിന്നെ ഇതാണ് കേട്ടോ. പാരറ്റും പിന്നെ അവിടെ പാമ്പുണ്ട്, കോഴിയുണ്ട്, പൂച്ചയുണ്ട്, മീനുണ്ട്, അങ്ങനെ പലതും ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അതുമൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് ഞാൻ വരുന്നുണ്ട് കേട്ടോ, എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഇതൊക്കെ നമ്മളൊക്കെ
നമ്മളൊക്കെ ഇങ്ങനെ ഇതിനൊക്കെ പോകുമ്പോഴേ ഇങ്ങനെയൊക്കെ കാണുകയുള്ളു, ഇങ്ങനെ എക്സിബിഷനോ അല്ലെങ്കിൽ ഉത്സവങ്ങളോ അങ്ങനെയൊക്കെ എന്തിനൊക്കെ പോകുമ്പോഴേ ഇങ്ങനെയൊക്കെ കാണുകയുള്ളു. അപ്പം അതുകൊണ്ട് ഒരു ഭംഗി കാണാനൊരു നല്ലൊരു ഭംഗിയും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോയിൽ പകർത്തിയത്, ഫോ ക്യാമറയിൽ പകർത്തിയത്. അപ്പം അങ്ങനെ വീഡിയോ ആക്കിയത്. പിന്നെ ഞാൻ നിൽക്കുന്നത് എൻ്റെ ആങ്ങളൻ്റെ മുളെടുത്തതാണ്. ഞാനെടുക്ക മറ്റുള്ളവരുടെ എടുക്കൊണ്ട് എൻ്റെത് എടുക്കാൻ എനിക്ക് പറ്റണില്ലല്ലോ, സെൽഫി എടുക്കാനായിട്ട് പറ്റൂല. അപ്പോൾ അത് ആങ്ങളുടെ മുളെടുത്തതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ പലതരം മീനുകൾ. അപ്പോൾ ഇത് മീനുകളുടെയൊക്കെ ഇങ്ങനെ ചെറുത് ചെറുതൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വലിയ വീഡിയോ ആയിട്ട് ഇടാന്ന് പറഞ്ഞ് ഇങ്ങനെ എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ചേർത്ത് അങ്ങോട്ട് ഇടണേണ്. ഇനി ഇതിന് ഡയലോഗ് കൊടുക്കുക, വീഡിയോ ഒക്കെ എടുത്ത് വെക്കും, എല്ലാം എഡിറ്റൊക്കെ ചെയ്ത് വെക്കും. ഇതിന് ഡയലോഗ് കൊടുക്കുക, അതായത് സംസാരം കൊടുക്കാനാണ് എനിക്ക് താമസിക്കുന്നത്. അങ്ങനെ വന്നിട്ട് ഇന്ന് എന്തായാലും ഇത് ചെയ്യണം, വീഡിയോ അപ്ലോഡ് ആക്കണമെന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്. സൗണ്ട് കൊടുക്കണേന്ന്, പിന്നെ എങ്ങനെ കൊടുക്കണേ, എന്ത് കൊടുക്കണേ, എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ കൊടുക്കണേ കേട്ടോ. വലിയ ഇതൊന്നും പറഞ്ഞ് കൊടുക്കാനൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ബിൽഡപ്പ് ചെയ്ത് കൊടുക്കാനൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എൻ്റേതായ രീതിയിൽ ചെയ്യണം. പിന്നെ എൻ്റെ ഇടയ്ക്ക് മ്യൂസിക്കൊന്നും എനിക്ക് കയറ്റാൻ പറ്റണില്ല, അതൊന്നും എനിക്ക് ശരിക്കും അറിഞ്ഞൂടാ എങ്ങനെയാണൊന്നും മ്യൂസിക് കയറ്റണം. ചില മ്യൂസിക് കയറ്റുമ്പോൾ കോപ്പിറൈറ്റ് വരണം, അതുകൊണ്ട് ഞാനിപ്പോൾ മ്യൂസിക്കൊന്നും അങ്ങനെ അധികം കയറ്റാതെ ഞാൻ തന്നെ സംസാരിച്ച് നിങ്ങളെ മുഷിപ്പിക്കണേണെന്നാണ് എനിക്ക് തോന്നണത്. അപ്പോൾ ഈ ഭംഗിയൊക്കെ നിങ്ങളൊന്ന് കാണേ. എന്തൊക്കെ തരം മീനുകളാണല്ലേ, മീനിൻ്റെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ അതൊന്നും അങ്ങനെ എടുത്തില്ല. അങ്ങനെ പിന്നെ മീനിൻ്റെതും എല്ലാം കണ്ടു കഴിഞ്ഞ് പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ കുറച്ച് ഫർണിച്ചറുകളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ എല്ലാവർക്കും മിക്ക സ്ഥലത്തും ഇപ്പോൾ വനിതാ ഉത്സവം വന്നാലും എന്ത് വന്നാലും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ, എല്ലാവർക്കും അറിയാം. എന്നാലും കണ്ടോട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ആ പയ്യൻ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചാണ്, അപ്പോൾ ഒരു പത്തിരിക്കുഴൽ മേടിക്കണമെന്നും പറഞ്ഞ് ചെന്നപ്പോൾ പത്തിരിക്കുഴലിന് 150 രൂപ, 100 രൂപയ്ക്ക് തരുമോ എന്ന് വെച്ചപ്പോൾ തരൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് അവിടെ വെച്ചിട്ട് വന്ന് എടുത്തില്ല. പിന്നെ ഒരു പേന വാങ്ങിയത്, ഈ ഒരു പേന വാങ്ങി, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇങ്ങനെ അതേ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാവും, ഓരോന്നെടുത്ത് ഇങ്ങനെ നോക്കും വെക്കും. കുട്ടികളെ അവിടെ പറക്കണുണ്ട് കേട്ടോ, കുട്ടികളിങ്ങനെ ഇറൈസർ, പേന, പിന്നെന്താ ക്ലേ, അങ്ങനെ എന്തൊക്കെ പറക്കണുണ്ട്, തലയിൽ വെക്കണ ക്ലിപ്പുകൾ അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. അതാണ് കണ്ണാടിയാണ് ഇത്, ബട്ടർഫ്ലൈൻ്റെ. അതാ തുറന്ന് നോക്കണേണ് ഭംഗിയുണ്ട്, അതാ ഭംഗി. പിന്നെ ഇത് ക്ലേ ആണ്, ക്ലേയിൽ തെർമോക്കോൾ ഇട്ടതും തെർമോക്കോൾ ഇടാത്തതും, അത് തന്നെ പല ഷേപ്പിൽ. പിന്നെ ഇത് ഇറേസർ, ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്. അതൊക്കെ നല്ല രസമുണ്ട്, ഒരു ചീപ്പും ഒരു കണ്ണാടി. അത് ഞാൻ മോളെ കൊച്ചിനെ പേരക്കുട്ടീനെ കൊണ്ടൊന്ന് തുറപ്പിച്ചതാണ്, അത് തുറന്ന് ഒന്ന് വീഡിയോ എടുക്കട്ടെന്നും പറഞ്ഞിട്ട്. നല്ല ഇഷ്ടമായി എനിക്കിത്. പിന്നെ കീ ചെയിൻ, അത് നല്ല ഭംഗിയുണ്ട്. ഇതാണ് എൻ്റെ നാത്തുവിന്, പൂവൊക്കെ വെച്ച് നോക്കണേണ്. അത് നല്ല രസമുണ്ട്, അതിൻ്റെ അടിയിൽ കണ്ട ഒരു ക്ലിപ്പ് കുത്തുമ്പോണ്ട, അതിങ്ങനെ വെക്കുമ്പോൾ നല്ല രസം. പണ്ടത്തെ സിനിമാ നടികളൊക്കെ ഇങ്ങനെ സൈഡിൽ പൂവൊക്കെ വെച്ചിട്ട്, മുംതാസ് അങ്ങനെയുള്ളതൊക്കെ ഹിന്ദി നടിമാരൊക്കെ അങ്ങനെയാണല്ലോ, ഹിന്ദി നടിമാരും മലയാളം നടിമാരും. പിന്നെ അതൊക്കെ കണ്ടിറങ്ങിയപ്പോൾ പിന്നെ അതേ ചെടികളാണ്, എല്ലാത്തരം ചെടികളുടെ വിത്തുകളും തൈയും എല്ലാം ഉണ്ട്. പക്ഷേ ഞങ്ങളിതൊക്കെ കാണുകയുള്ളൂ, മേടിക്കാറൊന്നുമില്ല. ഇതൊന്നും ഞങ്ങളെ വീട്ടിൽ കൂടെ എന്ന് വെച്ചാൽ മുളക്കൂല, അതുകൊണ്ടൊന്നും മേടിക്കാത്തത്. പിന്നെ ഇയറിങ്സ് നോക്കി എന്തോ അടിപൊളി, ഇതൊന്നും ഞങ്ങളുടെ കാതിലൊന്നും താങ്ങാൻ പറ്റൂല, അതുകൊണ്ട് അതൊന്നും വാങ്ങിയില്ല. അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ വന്ന് ഞങ്ങളത് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി, എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ആ ഗ്രൗണ്ടിൽ അവിടെ ഇട്ടത് കുറച്ച് സാധനങ്ങൾ വാങ്ങിത്തന്നു. കോൺ ഐസ്ക്രീം വാങ്ങി, പിന്നെന്താണ് ബോംബെ മിഠായി അത് വാങ്ങി, പിന്നെ മുളക് പൊരിച്ചത്, ചായ. അങ്ങനെ ചായയൊക്കെ ഭയങ്കര മധുരമായിരുന്നു. എന്നാലും എങ്ങനെയൊക്കെ കുടിച്ച് ഇത്രയൊക്കെ കറങ്ങി വന്നതല്ലേ, കുടിച്ച് അത് കഴിഞ്ഞ് ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഇവിടെ ഇങ്ങനെ കുട്ടികളെ കളിക്കണം, അപ്പോൾ അതിൽ കുട്ടികളെ കയറ്റി. ഇപ്പോൾ ഇതിൽ ട്രെയിനിൽ നിറച്ച ആൾക്കാരുണ്ട് കേട്ടോ. പിന്നത്തിൽ നമ്മുടെ മക്കളൊക്കെ കയറ്റുമ്പോൾ നമ്മുടെ മക്കൾ മാത്രമേ ഉള്ളൂ കേട്ടോ, എൻ്റെ പേരെ കുട്ടികൾ മാത്രമേ ഉള്ളൂ ആ ട്രെയിനിൽ. അറുപതിച്ച് പോകണം കേട്ടോ, നല്ല രസമായിരുന്നു. പിന്നെ ഇവർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെയും കയറാൻ ഇഷ്ടം പോലെ ആൾക്കാർ കയറി ഉണ്ടായിരുന്നു. ഇവർ കയറിയ സമയത്ത് ഇവർ ലാവശ്യമായിട്ട് സുഖത്തിന് അവർ മുതിട്ട് മാത്രം. അപ്പം ഞാൻ പറഞ്ഞ ആളില്ലല്ലോ, ഓരോരുത്തരും ഓരോന്നിലും ഓരോ ബോഗിയിലിരുത്തിക്കൂടെ വെച്ച് തമാശക്കെ. അങ്ങനെ അതുമൊക്കെ കഴിഞ്ഞത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി.
ഗുണ കേവിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ വാട്ടർ മെട്രോയിൽ കയറാൻ പോണേ. അപ്പോൾ പോയത് ബസ്സിനാണ്, തിരിച്ച് നമുക്ക് വാട്ടർ മെട്രോയിൽ വരാം, ഫോർട്ട് കൊച്ചിയിൽ വന്ന് ഇറങ്ങാമെന്നും പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇറങ്ങിയത്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ആ വാട്ടർ മെട്രോൻ്റെ അവിടെ വന്ന് അവിടെ ടിക്കറ്റൊക്കെ എടുക്കാനായിട്ട് ക്യൂ നിൽക്കണേണ്. എന്തൊരു ക്യൂ ആണെന്നൊക്കെ. അങ്ങനെ ക്യൂ ഒക്കെ കഴിഞ്ഞു, അവിടെ ടിക്കറ്റ് എടുക്കാൻ പിള്ളേരൊക്കെ നിന്നപ്പോൾ ഞങ്ങൾ ഞാനും കുറച്ച് പേരവിടെ മാറിയിരുന്നു. പിന്നെ ടിക്കറ്റ് എടുത്ത് ഇതേ ഞങ്ങൾ അകത്തേക്ക് കയറണേണ്. അകത്തേക്ക് കയറിയപ്പോഴെന്താണ്, നിറച്ചും ആൾക്കാർ ഇരിക്കണേണ് ബോട്ടിലേക്ക് കയറാനായിട്ട്. അതായത് ഫോർട്ട് കൊച്ചിയിലേക്കാണ് ഇഷ്ടംപോലെ ആളുകൾ ഈ പോകാനായിട്ട് ഈ ബോട്ട് യൂസ് ചെയ്യണം. വൈപ്പിലിനേക്കുണ്ട് ഈ ബോട്ടേനെ, പക്ഷേ അവിടെ കുറച്ച് പേരുള്ളൂ കേട്ടോ, കൂടുതലും ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാനാണ്. അപ്പോഴേക്കും ബോട്ട് വന്ന്, ബോട്ട് വന്നപ്പോൾ ഞാൻ ഓർത്ത് അതിലേക്ക് കയറാമെന്ന് വിചാരിച്ച് എളുപ്പം എളുപ്പം നടന്ന് കുഴപ്പം എന്താണ്, പകുതി ആയപ്പോഴത്തേക്കും ക്ലോസായി. നമുക്കവിടെ ഇരിക്കേണ്ട വന്ന്, നമ്മൾ നിൽക്കണേയിരുന്ന് ഇരുന്നിരുന്നവരൊക്കെ കുറച്ച് പേരങ്ങോട്ട് പോയി, ഞങ്ങളവിടെ ഇരുന്നു. അപ്പോൾ രണ്ടാമത് ബോട്ട് വന്ന്, രണ്ടാമത് നമുക്ക് കയറാൻ പറ്റുന്ന പറഞ്ഞാൽ അതും പറ്റിയില്ല. മൂന്നാമത് വന്ന ബോട്ടിലാണ് നമുക്ക് കയറാൻ പറ്റിയത്. അപ്പോൾ ഇതാ ഓടണേണ്, ഞങ്ങളായിരുന്നു ഫസ്റ്റ് മൂന്നാമത് വന്ന ബോട്ടിൽ ഓടിക്കയറണേണ്. അയ്യോ, എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്ലെയിനിൽ കയറണ പോലെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ നടന്ന് ഇങ്ങനെ വന്ന് ഉള്ളിലേക്ക് കയറി അങ്ങനെയൊക്കെ. അങ്ങനെ അതേ ഞങ്ങളതേ ബോട്ടിൽ പോണേണ്, വാട്ടർ മെട്രോയിൽ പോണേണ്. അതേ ഇത് കണ്ട പ്ലെയിനിൽ കാണിക്കണ പോലെ ഇതൊക്കെ ഉണ്ട്. ആ കുട്ടിയുടെ തല അവിടെ വന്ന്, അതുകൊണ്ട് എനിക്ക് ശരിക്കും അതെടുക്കാൻ പറ്റിയില്ല. ഇങ്ങനെ കിട്ടിയുള്ളൂ. അതായത് അവരുടെ മുമ്പിലായിട്ടാണ് അങ്ങിരിക്കണേ. പിന്നെ പുറത്തത്തെ കുറച്ച് വ്യൂസ് എടുത്തു. അപ്പോൾ ആ സന്ധ്യ അങ്ങനെ പറയും, മൂന്നാമത്തെ ഫോട്ടോ കിട്ടിയപ്പോഴത്തേക്കും സന്ധ്യയായി. ഞങ്ങളതേ ഫോട്ടോ വെച്ചപ്പോഴത്തേക്കും രാത്രിയായി, 7 മണിയായി. ഇനി വീട്ടിൽ പോയൊന്നും ഉണ്ടാക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ബസ്സിൽ കയറി പ്യാരി ജംഗ്ഷനിൽ ജ്യൂസിൽ പോയി അവിടെ നിന്ന് രാത്രിയത്തെ ഫുഡ് അടിച്ചിട്ട് വീട്ടിൽ വന്ന് കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഒരു ചെറിയ ഒരു സന്തോഷം കുട്ടികളും പേരക്കുട്ടികളൊക്കെ ആയിട്ട്.